രണ്ട് ദിവസം മുന്നേ നമ്മൾ ലക്ഷ്മി ലക്ഷ്മി നക്ഷത്രനെ സപ്പോർട്ട് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് സുധി എന്ന് പറഞ്ഞുള്ള ആളുടെ പിന്നെ മരിച്ചില്ലേ മരിച്ച സുധിയുടെ സ്മെല്ല് കൊണ്ട് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരുപാട് പേര് വിമർശിച്ച സമയത്ത് നമ്മളതിനെ അനുകൂലിച്ചിട്ടാണ് വീഡിയോ ചെയ്ത് കേട്ടോ ഇപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും സോഷ്യൽ മീഡിയയിൽ കോൺടൻറ് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു അതായത് ലക്ഷ്മി നക്ഷത്രം പുതിയ വണ്ടി വാങ്ങിച്ചു പുതിയ താറ് പുള്ളിയൊരു കാര്യം വാങ്ങിച്ചു ഓക്കെ അപ്പോൾ ഈ രണ്ട് ദിവസം മുന്നേ ഇത്ര അധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങി സുധിയുടെ മരണം പോലും വിറ്റു കാശാക്കി എന്ന ആരോപണ റിലേറ്റഡായിട്ട് നടക്കുന്ന സമയത്ത് അവർ സ്വാഭാവികമായിട്ട് വണ്ടി വാങ്ങുമ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് ഒരു സൈബർ പുള്ളിയിങ്ങിൽ കുറഞ്ഞിട്ടുള്ള അത്യാവശ്യം വളരെ സ്ട്രോങ് ആയിട്ടുള്ള സൈബർ പുള്ളിയും കിട്ടും ഓക്കെ പല ചാനൽസും ഇൻക്ലൂഡിങ് കർമ്മ ന്യൂസ് പോലുള്ള പല ചാനലുകളും ഈ ഒരു ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ലക്ഷ്മി നക്ഷത്രം വിമർശിച്ചവർ ദാ കാണു മഹീന്ദ്ര ധാർ സ്വന്തമാക്കി ശ്രദ്ധിച്ചേട്ടൻ്റെ ചിഹ്നം എന്ന് പറഞ്ഞിട്ട് ഇത് ആക്കിയതാണോ അതോ എന്താ പറയുക ഇത് പബ്ലിസിറ്റി അതായത് അവർക്ക് അവർക്ക് അനുകൂലമായിട്ട് സംസാരിച്ചതാണോ അത് ആക്കിയതാണോ എന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്താണെന്നുണ്ടെങ്കിലും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് വീണ്ടും കമൻസ് ഇറങ്ങുന്നത് ഈ കമൻറ്റ് പിന്നെ നമ്മൾ ഒരിക്കലും ഈ സൈബർ ബുള്ളിങ്ങിനെ അല്ലെങ്കിൽ കമൻറ്റിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നിട്ടില്ല ചെയ്തിട്ടില്ല അതോ ഒരിക്കലും ഒരു കാര്യത്തിൽ സ്പെഷ്യലി പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവർ ഈ ഇപ്രാവശ്യം ഇവർ ഈ വണ്ടി വാങ്ങിയതിന് റിലേറ്റഡായിട്ട് പറയുമ്പോൾ അത് ആ മരിച്ച ശുതിക്കും കൂടി റെസ്പെക്ട് കൊടുക്കാത്ത രീതിയിലാണ് ഈ കമൻറ്റ് ഓളികൾ പറയുന്നത് നമ്മൾ കമൻ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഇയാളോട് സ്നേഹം കൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അത് ഈ ലക്ഷ്മി ക്ഷേത്രം അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യം കൊണ്ടായിരിക്കാം പറയുന്നത് പക്ഷേ പറയുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ മരിച്ചു പോയൊരു വ്യക്തിക്ക് റെസ്പെക്ട് കൊടുക്കട്ടെ ഇത് ഇങ്ങനെയൊക്കെ ഞാൻ കമൻസ് കാര്യങ്ങളൊക്കെ വായിക്കാം അതിലേക്ക് കിടക്കാം അതിന് മുന്നേ ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ ഇവർ ഇവരുടെ ഈ സുധീര ഫാമിലിനായിട്ട് എങ്ങനെയാണ് റിലേഷൻഷിപ്പ് എന്താണ് അവർ സഹായിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും പുറം ലോകത്ത് സോഷ്യൽ മീഡിയയ്ക്ക് ഒന്നും അറിയില്ല ഓക്കെ പട്ടി നമ്മൾ സോഷ്യൽ മീഡിയ നിന്ന് കാണുന്ന സമയത്ത് ഈ അവർ പോസ്റ്റ് ചെയ്യുന്ന സംഭവം അവരുടെ വാക്കുകളിലും പിന്നെ ആ ഫാമിലിയുടെ സംസാരവും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് വെറുതെ ഒരു പ്രഹസനം മാത്രമായിട്ട് തോന്നുന്നില്ല കാരണം അത് അവർ സഹായിക്കുന്നുണ്ട് ഈ പറയുന്ന ടീംസൊന്നും അഞ്ചിൻ്റെ പൈസ കൊടുക്കുന്നില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ദിവസം മുന്നേ ഒക്കെ അവർ ഇങ്ങനെ അനാവശ്യമായിട്ട് ഇതിനൊക്കെ വിമർശിച്ച് കുറച്ച ടീംസൊക്കെ ഉണ്ടല്ലോ ഏ ഈ കൊര ടീംസ് ഈ കുറെ ടീംസൊന്നും അഞ്ച് പൈസ കൊടുക്കുന്നില്ല അവരൊക്കെ ഇതേപോലെ മറ്റുള്ളവരുടെ ജീവിതവും പരിപാടിയും കാര്യങ്ങളൊക്കെ കോണ്ടൻറ്റാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോകണം അപ്പോൾ അവർ ഏതെങ്കിലും ഇപ്പോൾ ഞാൻ എൻ്റെ സ്ഥിതി തന്നെയാണ് ഞാൻ വിമർശിക്കുന്ന സമയത്ത് ഞാനും ആ ഒരു ബ്ലെയിം ഞാൻ ഏറ്റുവാങ്ങുന്നു കാരണം വെച്ചാൽ നമ്മളും അതെ സ്ഥിതി നമ്മളൊന്നും ചെയ്യുന്നില്ല അറ്റ്ലീസ്റ്റ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യുന്നു എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടോ എല്ലാം എന്നല്ല പറയുന്നത് പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഒന്ന് കാണുന്ന സമയത്ത് നമുക്കെന്താ പറയാ അതിൽ കിടക്കുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ വയ്യ ചില കാര്യങ്ങളിൽ ചില ആൾക്കാരുടെ കമൻറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ചില വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും ഞാനും റിയാക്ട് ചെയ്തു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സീരിയസ്ലി ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് കാര്യമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ടോപ്പിക്സ് ഒന്നും കണ്ടില്ല നമ്മളുടെ അപ്പോൾ ആ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫോർമാറ്റിൽ ആ ഒരു ഫോർമാറ്റുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അത് എടുക്കേണ്ടാന്ന് വിചാരിച്ചു പിന്നെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമല്ലോ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ ചെയ്ത് കഴിഞ്ഞാലൊന്നും കാണാൻ ആൾക്കാരില്ലടേ സിമ്പിളായിട്ട് പറയാം ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എസ് തിയേറ്റർ വീഡിയോ ചെയ്തത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ മനു നണ്ഡർ ചങ്ങാതി കോച്ച് വളരെ സീരിയസ് ഇഷ്യൂ അല്ലേ ഒരു കുട്ടിയെ പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ പീഡിപ്പിച്ചവരുണ്ട് എന്ത് വളരെ കുറച്ച് വിവേഴ്സേ കണ്ടിട്ടുള്ളൂ ആൾക്കാർക്ക് താല്പര്യം തന്നെയല്ല തന്നെ അല്ല ഇതുപോലത്തെ വല്ല കേസും കാര്യങ്ങളും ശുമ്പ് മുന്നായും പ്രദൂഷവും കുത്തി എന്താ പറയുക കുത്തിരിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ കാണാൻ ആൾക്കാരുള്ളൂ അപ്പോൾ സോ ഐ എം ഓൾസോ ഫോസ്റ്റ് ടു ഡു ദീസ് കൈൻഡ് ഓഫ് യുനോ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം നമ്മളും നിർബന്ധിതാവണം താല്പര്യമില്ലാണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പക്ഷേ ചെയ്തു പോവുകയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നുമില്ല കേട്ടോ ഞാൻ ഒന്ന് രണ്ട് കമൻറ്റുകൾ ഇതിൽ വായിക്കാം കേട്ടോ സീരിയസ് ആയിട്ട് ഈ എഴുതിയവനൊക്കെ നല്ല അത്യാവശ്യം നല്ല പേര് ഡ്രസ്സും പ്രൊഫൈലും ഒക്കെ ഉള്ളവനാണ് അരുൺ ആർ കെ എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന കഴിയുന്നത് ആംബി പ്യൂറിന് പകരം അതായത് ഒരു ഒരു ഇതാണല്ലോ ഒരു ഒരു എന്താ പറയുക ഒരു കാർ ഫ്രീഗ്രൻസ് ആണ് അതിന് പകരം കാറിൽ അന്നുണ്ടാക്കി ശ്രുദ്ധിച്ചേട്ടൻ്റെ പെർഫ്യൂം വെക്കും ഇവൾ ഈ പറയുന്ന സമയത്തേ ഇതിപ്പോൾ ശരിയാണ് ലക്ഷ്മി നക്ഷത്രനെ പുള്ളി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൂട്ടി പറയുന്നത് ആ മരിച്ചുപോയ മനുഷ്യനെയും കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കണ്ടേ അല്ലേ ഇന്നിപ്പോൾ ഏതോ ഒരു ഫേസ്ബുക്ക് പേജിലാണ് ഒരു ഒരു പിന്നെ ഒരു ഫേസ്ബുക്ക് പേജിൽ ഒരു കണ്ടാണ് പുതിയ വണ്ടി എടുത്തിട്ട് സൂചി ചേട്ടൻ്റെ ഒരു ഫോട്ടോ വണ്ടിയിൽ എന്തായാലും വെക്കുമെന്ന് തോന്നുന്നു ഹൺഡ്രഡ് ഒരാൾ മരിച്ചിട്ടും അവരുടെ ഓർമ്മകൾ നിലനിൽക്കണം എങ്കിൽ അത്രയ്ക്ക് സ്നേഹം കാണണം നമുക്കറിയില്ല എന്ത് ഇങ്ങനെയാണോ അതിൽ എഴുതിയിട്ടുള്ളത് എന്താണ് പിന്നെ അവരിപ്പോൾ ഇത് സർക്കാസാണോ ആണോ അവർ സൈഡാണോ ആക്കിയ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കണ്ടൊരു ജെന്വനായിട്ടുള്ള കമൻ്റ് പോലെ തോന്നിയില്ല പിന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഓക്കെ സ്ക്രീനിൽ കാണുന്നത് സനീഷിന്റെ വക ഒരു മീം ഒരു ഫോട്ടോ അടുത്ത ആഴ്ച ശുതിചേട്ടനെ വേണം സാമ്പാർ ഷേ ഏ പിന്നെ ശ്രുതിച്ചേട്ടൻ്റെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം കഴിഞ്ഞു ശുതിചേട്ടനെ വെച്ചുള്ള ഈ മാസത്തെ ടാസ്ക് കഴിഞ്ഞു ഏറ്റവും വിഷമിപ്പിച്ചത് എനിക്ക് സീരിയസ് ആയിട്ട് ഞാൻ ആദ്യം തന്നെ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ ആദ്യം തന്നെ പറയേണ്ട ഒരു സ്ഥലത്താണ് ആൽഫി സോളോമൻസ് എന്നിട്ട് ഒരു ഒരു നായിൻ്റെ മോൻ കമന്റിട്ടിരിക്കുകയാണ് ഞാൻ എന്തുകൊണ്ടാണ് അവനെ നായിൻ്റെ മോൻ എന്ന് പറയാൻ കാരണറിയോ ഇതിനെതിരെ ഈ പിന്നെ ഈ ലക്ഷ്മി നക്ഷത്രേനെ സൈബർ പുള്ളി ചെയ്ത് കമൻറ്റിട്ടുണ്ടല്ല പക്ഷേ ഒരു മനുഷ്യൻ സുധി സുധീന്ന് പറഞ്ഞൊരു മനുഷ്യൻ്റെ പേരെടുക്കണ സമയത്ത് അയാൾ നി ലോകത്ത് ജീവിച്ചിരിപ്പില്ലോ നിന്നെയൊക്കെ ചിരിപ്പിക്കും നിന്നെപ്പോലെ മറ്റേ ടീംസിനെയൊക്കെ ചിരിപ്പിക്കാനേ മനുഷ്യൻ നോക്കിയിട്ടുള്ളൂ ഏ അയാൾക്ക് ഒരു പത്ത് വയസ്സുള്ള കാര്യം നീയോ ഞാനോ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ പേരിൽ മുതലെടുപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ദൈവം നോയിക്കോട്ടറു പക്ഷേ ഇതുപോലുള്ള വാണം മറ്റേ കമൻ്റുകളെല്ലാം എഴുതുക ശുതി ചേട്ടൻ്റെ ചിതാഭസ്മം പെയിൻറ്റിൽ കലക്കിയാണ് ഈ കാറിൻ്റെ പെയിൻ്റ് അടിച്ചതെന്ന് ആ ഇൻ്റെ മോനെ ഞാനിങ്ങനെ പറയണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ പറയാൻ തെറി പറയേണ്ടാന്ന് വിചാരിക്കില്ല പലപ്പോഴും പക്ഷേ ചില സമയത്ത് നമ്മൾ കേ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോവാം ഏ എഴുതിയിരിക്കുക ആൽഫി സോളമൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഈ ഒരു കാർഡ് ഞാൻ എൻ്റെ പ്രൊഫൈലെടുത്ത് പോട്ടങ്ങി അവനെ കാണിക്കുന്നില്ല ചിതാഭസ്മം പെയിൻറ്റിൽ കളിക്കും ഇങ്ങനെ പറയാൻ തോന്നുന്നു ആ ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പില്ല അതെങ്കിലും അറ്റ്ലീസ്റ്റ് ആലോചിക്കണ്ടേ നിങ്ങൾ സൈബർ പുള്ളി ചെയ്യുക എന്ത് തേങ്ങ വേണേലും ചെയ്യാൻ ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിപ്പോൾ ആ ലക്ഷ്മി ക്ഷേത്രം എന്ത് തേങ്ങ വേണമെങ്കിലും പറയാം പക്ഷേ ഇതുപോലെ തേർഡ് റീ തേർഡ് ക്ലാസ്സുള്ള ഒരു കുടുംബത്തിൽ പുറക്കത്തേന്നല്ലേ പറയുക ഇതുപോലെ അത്രയും 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 വൃത്തികെട്ട വൃത്തികെട്ട കമൻറ്റെന്നൊന്നും പറഞ്ഞാൽ ശരി ഇതാവില്ല കർമ്മ ന്യൂസ് ചാനൽ സ്തുതിയെ വെച്ച് കുറേ നേടുന്നുണ്ടല്ലോ സി സി ടി വി അടവാക്കുമ്പോൾ സാറേ സി സി ടി വി സി സി അടവാക്കുമ്പോൾ വീണ്ടും സ്തുതിയെ ഓർക്കുക അടുത്ത വണ്ടി എടുക്കാനാകുമ്പോൾ വീണ്ടും വരും എൻ്റെ സ്വതിയേട്ടൻ എന്നും പറഞ്ഞിട്ട് കർമ്മ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ ഒരുപാട് 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 വളരെ മോശമായിട്ടുള്ള കമൻസാണ് സപ്പോർട്ട് ചെയ്യണം എന്നൊന്നും പറയുന്നില്ല ഓക്കെ നമ്മൾ ഞാനും സൈബർ പുള്ളീസ് ഇപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഈ കമൻറ്റ് ഇടുന്നവരോ കാര്യങ്ങളൊന്നും തിരുത്താൻ പറ്റില്ല അത്ര പറയുന്നുള്ളൂ അവർ സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കുന്ന സംഗതികൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അവർ ആ കുടുംബത്തിനെ സഹായിക്കുന്നുണ്ടോ അവരെന്താ ചെയ്യുന്ന ആ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്നുള്ളത് നമുക്ക് അറിയില്ല അതിൽ ശരിയാണ് ഒരു കാര്യം ക്ലിയറാണ് ഓവർഡോസ് ഓഫ് ബി ജി എം ഉണ്ട് അത് പറഞ്ഞാൽ അവരുടെ ബ്ലോഗാണ് അത് ഏത് രീതിയിൽ എടുക്കണം എന്നുള്ള ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ള അവരുടെ ഇഷ്ടമാണ് ആ ബ്ലോഗ് എങ്ങനെ ചെയ്യുന്നുള്ള അവരാണ് അവർ അവരവരാണ് തീരുമാനിക്കുന്നത് അവരെ എഡിറ്റേഴ്സ് അല്ലേ തീരുമാനിക്കുന്നത് പിന്നെ ഈ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വെക്കുന്നത് എന്താ വെച്ചാൽ ബ്ലോഗൊന്നും കൂടെ ആൾക്കാരിലേക്ക് രജിസ്റ്റർ ആവട്ടെ എന്ന് ചോദിച്ചിട്ടാണ് അല്ലാതെ വേറെ ഒരു ഇതുകൊണ്ടല്ല ഈ ബ്ലോഗുകൾ ഈ രീതിയിൽ ചെയ്യുന്നത് ചില സമയത്ത് എനിക്കും തോന്നിപ്പോയി ഓവർഡോസ് അവതാണ് പിന്നെ അത് അവരുടെ ഇഷ്ടമല്ലേ ഈ പറയുന്ന തണ്ടികൾക്ക് വല്ലത് പറയണോ അതേമാതിരി കമൻറ്റ് ഞാൻ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ പറയാൻ കാരണം വെച്ചാൽ ഇത് പറയുന്ന സമയത്ത് ഓർക്കേണ്ടത് നിങ്ങൾ കൂട്ടി നിങ്ങൾക്ക് ഈ സ്തുധീരണ വ്യക്തിയെ സ്നേഹിച്ചിട്ട് അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ കുടുംബത്തിനോട് നന്മാർ വിചാരിച്ചിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് ഉൾപ്പെടുത്തിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നതെങ്കിൽ ഇറ്റ് മേക്ക് സെൻസ് ഇത് അതല്ല ഇത് മരിച്ചുപോയ മനുഷ്യൻ്റെ പേരിൽ ഇതുപോലെ പെയിൻറ്റ് ഉണ്ട് അത്ര പോലെ ഇതാക്കി ഇറ്റ്സ് നോട്ട് റൈറ്റ് അതൊരു ഫാമിലിയുടെ ഇമോഷനാണ് അവരുടെ വൈഫ് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത് ഞാൻ എന്ത് സ്റ്റാൻസ് ആണ് നമ്മുടെ ഒരു മനസ്സിൻ്റെ അത് പറഞ്ഞിരുന്നു അപ്പോൾ അത് ആ ഫാമിലിയുടെ ഇമോഷനാണ് ആ ഇമോഷൻ അവർക്ക് സാധിപ്പിച്ച് കൊടുക്കും സാധിപ്പിച്ച് കൊടുക്കുന്ന ഒരാളോട് പറഞ്ഞു അതൊരു പോയി ഇതുപോലെ എത്ര ആൾക്കാർ ചെയ്യാവുന്ന ആൾക്കാരുണ്ട് വളോഗറാണ് അവർ ലക്ഷ്മി അക്ഷേത്ര പിന്നെ ഞാൻ അൾട്ടിമേറ്റ്ലി പറയുന്നുള്ളൂ നമ്മളിപ്പോൾ ഇവർ അവരുടെ മനസ്സെന്താണെന്നുള്ളത് നമുക്കറിയില്ല ഞാൻ അത്ര പോകും ലക്ഷ്മിയുടെ മനസ്സെന്താണെന്നുള്ളതോ ഇവിടെ ഒന്നും മനസ്സെന്താണെന്ന് നമുക്കറിയില്ല ഇനി അങ്ങനെയാണെന്നുള്ളത് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സീരിയസ് ആയിട്ട് ഇനിയിപ്പോൾ അങ്ങനെയാണ് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം കാണണ്ടേ ഒരു മരിച്ചു പോയ ഒരു ഒരു ഒരാൾ മരിച്ചു പോയിട്ടല്ലേ ദൈവം എന്ന് പറഞ്ഞ ആൾ കാണുന്നുണ്ട് എനിക്ക് ഈ ഇരപ്പ് കമൻറ്റ് ഇട്ടിട്ട് പറയേണ്ട ഒരു ഒരു ഇതായിട്ട് തോന്നിയില്ല എന്താ പറയുക ഇത്ര വലിയ ഭയങ്കര ഒരു സോഷ്യൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ റെലവൻ്റ് ആയിട്ട് വലിയ ടോപ്പിക്കായിട്ടൊന്നുമല്ല പക്ഷെ നമുക്ക് ഇതുപോലുള്ള കണ്ടൻ്റുകൾ ചെയ്ത് കഴിഞ്ഞാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഈ ഒരു വിഷയം എടുത്ത് പറയാനുള്ള റീസൺ കേട്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുമോ